സൈക്കിൾ കിട്ടോ എന്തോ. എന്താ ഫുഡ് കാണാ? പൊറോട്ട. പൊറോട്ട കഴിക്കാം അല്ലേ? അതിന് കണ്ണും കാതും ചെവിയും മൂക്കും ഒക്കെ വരച്ച്. ഭയ്യാ വൈറ്റ് സിമ്മന്റെ വൈറ്റ് സിമ്മന്റെ എന്തൊക്കെ പരിപാടി നിനക്ക്? ഏയ് ബേല് പണിത്തിരക്കിലൊന്നും പറയണില്ല. തേങ്ങ കൊല. സൈക്കിൾ ഓടിക്കണോ? ആണോ? പോതില്ല. ആഗ്രഹം വെച്ചിട്ട് കയറില്ല. ചെയ്യണം. ഈ ഡ്രൈവ് ചെയ്യണ മാതൃഭൂമി അപ്പുറത്ത് മനോരമ അവരാട്ടോ നമ്മളെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വാങ്ങി പോയിട്ടുണ്ട്. വെൽക്കം ബാക്ക് അഗൈൻ. ജൗഹറിനോടൊപ്പം ഞാൻ എക്സ്പ്ലോറിയം മല്ലുവാണ്. ഇന്ന് ആദ്യ പരിപാടി എന്ന് വെച്ചാൽ മൂന്ന് പരിപാടിയാണ് മുഖ്യമായിട്ടുള്ളത്. ഉറക്കത്തിൽ എണീച്ചു, ശേഷം ടെൻറ്റ് ക്ലോസ് ചെയ്യുക, ലഗേജ് കെട്ടുക, ഒരു കാലിച്ചായ അടിക്കുക എന്നുള്ളത് തന്നെ കേട്ടോ. ഏകദേശം ഒരു 7 മണിക്കടുത്തായിട്ടുണ്ട്. ഓട്ടോറോഷ്യം ആ ഒരു പാർക്കിലൊക്കെ ഓരോരുത്തരിങ്ങനെ വന്നു തുടങ്ങി. ഈ ഒരു കട തുറന്നു ഇപ്പം അടുത്ത് ഇവരെ 8 മണി ആ ഒരു സമയത്തൊക്കെ ഈ ഒരു കടയും തുറക്കും. അപ്പോൾ കുറച്ച് സീനാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് എണീച്ചിട്ട് പെട്ടെന്ന് പോകണം. അത് കണ്ടല്ലേ, ബസ് സ്റ്റോപ്പിലൊക്കെ ആൾക്കാരൊക്കെ വന്നിട്ടോ. അപ്പോൾ നൈസായിട്ട് നമുക്ക് എന്താക്കണം? ഇവിടുന്ന് ലഗേജൊക്കെ അടിച്ചിട്ട് ലഗേജൊക്കെ കെട്ടി അവൻ്റെ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതാ കടക്കാരൻ തോന്നുന്നുണ്ട്. അപ്പോൾ നൈസായിട്ട് നമുക്ക് പെട്ടെന്ന് ലഗേജൊക്കെ കെട്ടിയിട്ട് വേണം നൈസായിട്ട് തീർക്കാൻ. ആദ്യ പരിപാടി മൂന്ന് പരിപാടിയാണ്, ലഗേജ് കെട്ടുക, ആ ഒരു കാര്യങ്ങളൊക്കെ, പിന്നെ ഒരു കാൽച്ചായ അടിക്കുക, പിന്നെ മാത്രമല്ല വടകര വെച്ച് പിടിക്കണം. വടകരയിൽ ഓൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ടുണ്ട് ഓൻ്റെ വീട്ടിലേക്ക്. അവിടെ ഒരു ഫുഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫുഡ് കഴിക്കാൻ അവിടേക്ക് എത്തണം. പിന്നെ നൈസായിട്ടൊന്ന് കുളിക്കണം കേട്ടോ. ഏകദേശം ഒരു 3 ദിവസമായിട്ടുണ്ട് കുളിച്ചിട്ട്. അപ്പോൾ അലക്കാനും ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യണം. ഏതെങ്കിലും തോടോ പുഴയോ, നമ്മൾ മലപ്പുറക്കാർ പറയുന്നത് പോലെ പുഴയോ എന്തെങ്കിലുമൊക്കെ കിട്ടി ശേഷം നമുക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യണം. നൈസായിട്ട് ആദ്യം ടെൻറ്റ് മടക്കി ക്ലോസ് ആക്കിയിട്ട് ലഗേജൊക്കെ വെച്ച് കെട്ടട്ടെ കേട്ടോ. നൈസായിട്ട് തന്നെ നമുക്ക് വെച്ച് പിടിക്കാം. ചക്ക ഫുൾ സെറ്റാട്ടോ, പവറാണ്, രാവിലെ തന്നെ മൂടാണ്. ഇനി വേറെ മൂടിലേക്കാണ് നമ്മൾ റൈഡ് എത്തിക്കാൻ പോകുന്നത്. എടാ ഇവിടെ തന്നെ കാൽച്ചായ അടിച്ചണോ? ഇവിടെ തന്നെയാണ് ചായ ഉണ്ട്. പല്ലി വെച്ചിട്ടില്ല അല്ലേ? പല്ലി വെച്ചിട്ടില്ല ഗെയ്സ്. ഉയ്സ്. അപ്പോൾ കാണാട്ടോ, ആദ്യം പെട്രോൾ പമ്പിലോ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് അത് ഒന്നൊന്നും സെറ്റാവട്ടെ. സെറ്റായതിന് ശേഷം വേറെ പവർ തന്നെ ആയിരിക്കും, വേറെ മൂഡ് തന്നെ ആയിരിക്കും. അങ്ങനെ അവസാനം നമ്മളെ ലുക്ക് കിട്ടോ. ലഗേജൊക്കെ കെട്ടി കുറേ ഒരു മിനിറ്റുകൾക്ക് ശേഷം നമ്മൾ ലഗേജൊക്കെ പിടിച്ച് കെട്ടി സെറ്റായി. എല്ലാം ഓക്കെ ആയിട്ടോ. ഇവിടെ ഓട്ടോറിക്ഷ പാർക്ക് ആയതുകൊണ്ട് ഇവരൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന അവസ്ഥ. എന്തായാലും ഇവിടുന്ന് വല്ലാത്ത ഒരുക്കട്ടെ. ഇവിടെ എന്താ വെച്ചാൽ ചായയും കാര്യങ്ങളൊക്കെ കിട്ടും നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പക്ഷേ കാരണം പല്ലി വെച്ചിട്ടില്ല, പല്ലി വെച്ചിട്ട് വേണം നമുക്ക് നൈസായിട്ട് ചായ കെട്ടിക്കാൻ. ഓ പോട്ടെ, എന്നാ പോട്ടെ പോട്ടെ. നിങ്ങളെ പേരെന്താ? നിങ്ങളുടെ പേരെന്താ? നിങ്ങള് ഓട്ടർഷ സെറ്റ്? ഞങ്ങള് മലപ്പുറം. നിങ്ങളെ പെരിന്തൽമണ്ണക്കാരാ. ഞാൻ ടെൻറ്റൊക്കെ ക്ലോസ് ചെയ്ത് ജസ്റ്റ് ഒരു 100 മീറ്റർ ഇങ്ങോട്ട് മാറിയിട്ട് ഒരു പള്ളിയൊക്കെ കിട്ടിയപ്പോൾ അവിടെ എന്താ വെച്ചാൽ പെട്രോൾ പമ്പിൽ നിന്നു നമ്മള് എല്ലാ പല്ലും കാര്യങ്ങളൊക്കെ തേക്കല്. എന്തായാലും ഒരു പള്ളി കിട്ടിയപ്പോൾ ജസ്റ്റ് നമ്മളിവിടെ നിർത്തിയിട്ട് എല്ലാ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതാക്കണം. കുറേ ചെക്കന്മാർ നമ്മളിങ്ങനെ കുറേ നേരമായിട്ട് ഇങ്ങനെ വലയം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കൾ പേര് പറയണ, പെട്ടെന്ന് പേര് പറയണ. അപ്പുറം ആദിൽ. ആദിലെ മുഖം ആ മാസ്ക് ഇട്ടുണ്ട് കാണൂല. ഒന്നുകൂടി ഇതാക്കണ്ടോ, ഒരു ഒട്ടന മതി. പേര് പറ, പേര് പറ. അവിടെ അൻ്റെ അവിടെ ഒട്ടനവധി പുള്ളന്മാരുണ്ട് കേട്ടോ. ഒരു മദ്രസ ഒക്കെ കഴിഞ്ഞ് പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് നമ്മളെ കാണുന്നത്. എന്തായാലും ജസ്റ്റ് പരിപാടി എന്തെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, നേരെ കൊടുവള്ളിയോ അങ്ങനെ എന്തോ ഒരു സ്ഥലമാണ്. അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റപ്പാക്കി തരുന്നുണ്ട്. എന്തായാലും അവിടേക്കാണ് നമ്മൾ റൺ ചെയ്തിട്ട് സ്പോട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഇന്നലെ രാത്രിയൊക്കെ ടെൻ്റ് അടിച്ചപ്പോൾ ആ ഒരു എന്താ വെച്ചാൽ 1:30 ആ ഒരു 2 മണിക്കൊക്കെയാണ് ഉറങ്ങാൻ പറ്റിയത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ റോഡ് തന്നെയാണല്ലോ, നാഷണൽ ഹൈവേന്. അപ്പോൾ ആയതുകൊണ്ട് തന്നെ അവിടുത്തെ എന്തൊരു വലിയ വലിയ വണ്ടികൾ ലോറികളൊക്കെ ഇങ്ങനെ പോയത് കൊണ്ട് പോകുന്നത് കൊണ്ട് വലിയൊരു വൈബൊന്നും ഉണ്ടാവില്ല ഉറങ്ങാൻ. എന്തായാലും സെറ്റായിരുന്നു.
പിന്നെ മഞ്ഞും നല്ല തണുപ്പും ഏകദേശം അർദ്ധരാത്രിക്ക് ശേഷം ഏകദേശം ഒരു 2 മണിക്ക് ശേഷമൊക്കെ നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. നല്ല സുഖമായിട്ട് ഉറങ്ങി. നീച്ച കുറച്ച് നേരം വൈകിന്ന് മാത്രം കേട്ടോ. ഹായ് പറടാ, ജിപ്പ് വന്നിട്ടുള്ളല്ലോ. സെറ്റ്, എന്റെ പേരെന്താ? സിനാൻ. യെസ്, ഓക്കെ. കണ്ടോ കുറെ കുട്ടികൾ ഇവിടെ ഇങ്ങനെ നോക്കിക്കണ്. ആ എന്നാ വരി വരി വരി. വേമ്പേരി 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 ഇടോ. എന്റെ പേരെന്താ? ഇവിടെ അടുത്തുനിന്ന് പറ അടുത്തൊന്ന് പറ. എന്റെ പേരെന്താ? കോടിട്ടോ, ബാക്കി ഉള്ള കോടി. പാവ കുട്ടികള് മൂന്നാൾ കിടക്കണത്. എന്റെ പേരെന്താ? എന്റെതോ റിൻഷ, റിഫ, ദിന്ന, ദിന്ന. അവിടെ വേറെ ഉള്ളത് ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും എന്തായാലും കാണാട്ടോ, കോൾ ചെയ്യാം കേട്ടോ. അളൊക്കെ യൂട്യൂബിൽ വരട്ടോ. ഓക്കെ. റൗണ്ട് വേണം എന്നറോ. വാശി പിടിക്ക ചക്കം. എന്റെ പേരെന്താ? അസ്ലം. ആ ആരാ ചോദിച്ചത് വേണമെന്ന്? വേനാണ് പറഞ്ഞല്ലേ. ആ ഓനോട് പറഞ്ഞു, ഓൻ എന്നോട് പറഞ്ഞു. ചെക്കൻ പൊളിക്കട്ടെ, ചെക്കൻ ഒന്ന് പോയിട്ടെ. എന്താലേ ഇവരൊക്കെ ഇങ്ങനെ ഫോളോ ചെയ്യണുണ്ടോ, സബ് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ? കാരണം വെച്ചാല് പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോ തന്നെ ഓരോരുത്തർ ബോർഡും കാര്യങ്ങളൊക്കെ, പെന്നും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ പെന്നൊക്കെ വെച്ചിട്ട് ഇങ്ങനെ എഴുതി കൊണ്ടുപോയിട്ട് കജുമ്മിയും കാലുമ്മി കൗത്തലും ഒക്കെ മേത്തു കൂടെ എല്ലായിടത്തും എഴുതുന്നുണ്ട് നമ്മളെ ചാനലിൻ്റെ പേര്. പുസ്തകം നിൽക്കണം കേട്ടോ. ഇനിയിപ്പോൾ കളി മാറും. സൈക്കിൾ കിട്ടുമോ എന്തോ. എടാ ഓനിക്ക് ഒരു റൗണ്ട് കൊടുക്കടാ. അല്ലേ കൊയിച്ചടി ചെയ്തിട്ടോ. വേറെ എന്തും കളി, എന്ത് കളിയും കളിച്ചോളി. ആ പോട്ടെ കോളിയ. ആ ഇല്ലാത്ത ജാതി. എക്സ്പ്ലോറിയൻ മല്ലു സെറ്റാക്കിട്ടോ, എഴുതി കൊണ്ടേക്കോ. നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തു ജസ്റ്റ് ആ പള്ളിൻ്റെ അവിടെ നിന്നൊക്കെ. ചെക്കന്മാരൊക്കെ ഇങ്ങനെ വലയം ചെയ്ത് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ഉസ്താന്മാരൊക്കെ വന്നു, ഉസ്താന്മാരൊക്കെ സംസാരിച്ചു. എങ്ങനെയൊക്കെയാണ് എവിടെ പോകുന്നത്? ഒട്ടുമിക്ക ഉസ്താന്മാരും അവിടുത്തെ ഫൈലിയാണ്. ഫൈസാബാദിൽ പഠിച്ചിറങ്ങിയതാണ്, നമ്മൾ പട്ടിക്കാട് ചുങ്കം പട്ടിക്കാടിൽ പഠിച്ചിറങ്ങിയതാണ്. യുവർ പ്ലേസ്? ഇതെന്താ സംഭവം? എന്താ ഭയങ്കരമായ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇടയിൽ. നമ്മൾ ആ ഒരു ഭാഗത്തുകൂടി ഇങ്ങനെ സൈക്കിൾ ഓട്ടി, നമ്മളെ ചെക്കന അവിടെ നിൽക്കുന്നുണ്ട്. ഇതിലൂടെ ഇങ്ങനെ പോയപ്പോൾ കണ്ടൊരു സംഭവം കേട്ടോ, ശില്പങ്ങൾ ഉണ്ടാക്കുക ഉണ്ടോ? ഒട്ടനവധി ശില്പങ്ങളും കാര്യങ്ങളൊക്കെ. നിങ്ങളെ സ്ഥലം എവിടെ? ആ പൂക്കാട്ടിൽ. നിങ്ങളെ സ്ഥലം എവിടെ? ആസാം, രാജസ്ഥാൻ. ആ രാജസ്ഥാനിലുള്ള ആളുകൾ കേട്ടോ. ഇവിടെ എന്താ വെച്ചാൽ റോഡ് സൈഡിൽ തന്നെ അങ്ങനത്തെ ശില്പം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഓൾറെഡി ഉണ്ടാക്കുന്ന ഒരു സംഭവങ്ങളൊക്കെ അവിടെയുള്ളത് തോന്നുന്നുണ്ട്. അവിടെ സ്ത്രീകളൊക്കെ ഉണ്ടാക്കുന്നതെങ്കിൽ കാണിച്ചിട്ടോ. ഇവിടെ എന്താ വെച്ചാൽ ഇവിടെ ഫാമിലി ആയിട്ടൊക്കെ കഴിഞ്ഞുകൂടാൻ തോന്നുന്നുണ്ട്. എന്താ മുഞ്ച് നോക്കി, എന്താ ചുറുക്ക് നോക്കി, ഓരോന്നിൻ്റെ സെറ്റപ്പ് സെറ്റപ്പ് ഇതെല്ലാം വേറെ തന്നെ ലെവലോട്ടോ. ആ ഒരു ചെടിയും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റിയ ഒരു കാര്യം, ആ ഒരു ശില്പം കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഫുഡ് കഴിക്കട്ടോ, ഷൂട്ട് ചെയ്തോട്ടെ. നോ പ്രോബ്ലം. എന്താ ഫുഡ് കാണാ? പൊറോട്ട. പൊറോട്ട കഴിക്കുക അല്ലേ. ഇതാക്കണോ, ഇവരൊക്കെ താമസിക്കുന്ന വീടാട്ടോ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണത്. എന്നിട്ടും വേറെ തന്നെ ലെവല്. അപ്പോൾ ഇവിടെയാണ് ഈ ഒരു ശില്പം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഓൾറെഡി ശില്പമൊക്കെ ഉണ്ടാക്കി വെച്ച അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിന് കളറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ഇപ്പോൾ നിലവിൽ ഞാൻ കാണിച്ചിട്ടോ. ഇത് വരക്കുന്നതാണ്, പെയിൻറ്റൊക്കെ ഉപയോഗിച്ചിട്ട് വരക്കുന്നതാട്ടോ. എന്തായാലേ ഹായ് 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 ബോലോ. നോക്ക് ജി വരക്കുന്നു. അപ്പോൾ ഇതൊക്കെ വരച്ചുണ്ടാക്കി കേട്ടോ. അതിന് കണ്ണും കാതും ചെവിയും മൂക്കും ഒക്കെ വരച്ച്. ഓ എന്താലേ വേറെ ലെവൽ. ഇവരൊക്കെ താമസിക്കുന്ന ആ ഒരു വീടും കാര്യങ്ങളും പരിസരം കാര്യങ്ങളൊക്കെ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പക്ഷെ എന്തോ അതിൻ്റെ 1 മിനിറ്റ് വാ. ഇവിടെ ആ ഒരു ശില്പം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന അതിൻ്റെ ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള സംഭവമൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്തോ ഇതൊക്കെ ചെവിയിലൊക്കെ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഒരു ആർച്ച് രൂപത്തിലൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കണം. വാ അവിടെ ഉണ്ടാക്കുന്നുണ്ടോ? അതാക്കണ്ടോ. ഇവിടെയൊക്കെ പൊടി ഇട്ട് സെറ്റപ്പാക്കി വൈറ്റ് സിമെൻറ്റും കാര്യങ്ങളൊക്കെയും തോന്നുന്നുണ്ട് ഉണ്ടോ. ഇങ്ങനെ കലക്കിയിട്ടോ ആ ഒരു ഇതിക്ക് വയ്ക്കുക. വൈറ്റ് സിമെന്റ്? വൈറ്റ് സിമെന്റ് പൈസ വേണമെന്നോ? എന്തിനും പൈസ ആണല്ലേ നിങ്ങക്ക്.
നല്ല കഥ. പൈസ വേണല്ലോ, പൈസ വേണോ? ആ പൈസ നെയ്, പൈസ നെയ്, പൈസ നെയ്. ആ ഈണ്ടോ, തീ കൊയ്ക്ക് കേട്ടോ. പക്ഷെ എന്തൊക്കെ പരിപാടി നോക്കി. നിങ്ങൾ രാജസ്ഥാൻ? പാകിസ്ഥാൻ. പാകിസ്ഥാൻ ഹാൻസ് ഒക്കെ വെച്ച് സെറ്റായി നിൽക്കണ ആള്. ഇദ്ദേഹത്തിന് കുറച്ച് മലയാളം കാര്യങ്ങളൊക്കെ അറിയട്ടെ, നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഇത് ഒരു ഒരു ശില്പം ഉണ്ടാക്കാൻ എത്ര സമയം പിടിക്കും, എത്ര ദിവസം പിടിക്കും? ഇപ്പൊ നിങ്ങൾ ഉണ്ടാക്കുന്ന ഈ ഒരു സമയം സമയല്ല. ഇപ്പൊ ഇത് പിന്നെ കലക്കിയിട്ട് സെറ്റ് ആക്കിയിട്ട് ഇതിക്ക് ഈ സമ്പത്ത് കൊയ്ക്കും. ഒഴിച്ചിന് ശേഷം എത്ര ദിവസം പിടിച്ചിട്ടാണ് ഒരു ശില്പമായി മാറാ സെറ്റായി? കുറച്ച് കഴിഞ്ഞാൽ തന്നെ ആവും. ഓക്കെ ഓക്കെ ഓക്കെ. ഒരു മണിക്കൂർ, വൺ അവർ. ബലി പണിത്തിരക്കൽ ഒന്നും പറയണില്ല, തേങ്ങാക്കൊല. അപ്പൊ ഇതാണ് ശില്പട്ടോ, അവസാനം ഈ ഒരു രൂപത്തിലായി മാറും. പിന്നെ അതിന്റെ കണ്ണും ചെവിയും മൂക്കൊക്കെ എന്താ വെച്ചാൽ വരച്ച് അവിടെ സെറ്റപ്പ് ആക്കുന്നത് കണ്ടു, കണ്ടില്ലേ? അപ്പം അവിടെ ഇങ്ങനെ നേരാക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാഴ്ചകൾ. അപ്പൊ ഞാൻ ഈ സെറ്റ് ഇവിടുന്ന് വിടട്ടെ കേട്ടോ. ഒട്ടനവധി ഉണ്ട് ആ ഒരു ഭാഗത്തുണ്ട്, റോഡ് സൈഡിന്റെ അപ്പുറം ഭാഗത്തും നമ്മൾക്ക് കാണാം. അവിടെ ഇതേപോലെ തന്നെ ഉണ്ട് നിലവിൽ. അവിടേക്ക് വിളിച്ചു, അപ്പോഴാണ് പിന്നെ ഇങ്ങോട്ട് വിളിച്ചത്. ഇവര് ഇവരായിട്ട് വിളിച്ചത് കണ്ടോ, ഓരോ ആളുകൾ നോക്കുന്നു. അപ്പൊ ഒരു ചീപ്പ് റേറ്റിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു ഭാഗത്ത് കിട്ടുക. കോഴിക്കോട് കഴിഞ്ഞ് കൊടുവള്ളി കഴിഞ്ഞ്, കൊടുവള്ളി എന്ന് പറയണേ ഏതേതാ സ്ഥലം? ഇതേതാ സ്ഥലം? പൂക്കാട്. പൂക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ ഈ ഒരു സംഭവമൊക്കെ ഉള്ളത്. ആരെങ്കിലും വേണമെങ്കിലൊക്കെ ഈ ഒരു ശില്പം വാങ്ങണമെങ്കിൽ ഈ ഒരു ഭാഗത്ത് വന്നാൽ വാങ്ങാം. ഓക്കെ സെറ്റ്. ഇങ്ങനെ പരിചയപ്പെട്ട് ഇവരൊക്കെ എന്താ പറയുക, രാജസ്ഥാനത്തെ ടീമാട്ടോ. ഇവരെ പേര് കുറെ മലയാളം കറിയാ ഇവർക്ക്. ആ പറഞ്ഞ സംസാരത്തിൽ ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കുന്ന സമയത്ത് ഒരു സിനിമാ നടൻ പോയി. ആരാന്ന് വെച്ചാല് മറ്റേ ഇവന്റെ സിനിമയിലൊക്കെ ഉണ്ട്, എന്താ പറയുക, ആസിഫ് അലിന്റെ സിനിമയില്. എന്താ അപ്പൊ പേര് കിട്ടണില്ല, എന്തായാലും ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുക്കട്ടോ. പിക്ക് കിട്ടണെങ്കിൽ വേറെ ലെവല്. ഒന്ന് കണ്ടിട്ട് നോക്കി ചിരിച്ചു. അപ്പോൾ ഏകദേശം നമ്മൾ വടകര ആ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇനി വടകരയ്ക്ക് ഏകദേശം 9 കിലോമീറ്റർ 8 കിലോമീറ്റർ 8.5 കിലോമീറ്റർ ഒക്കെ ഓടാണ്ട് കേട്ടോ. എന്തായാലും നേരത്തെ നമ്മൾ ഇൻട്രോയിൽ തന്നെ പറയുന്നു, അവിടുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് ഒരു ഇക്ക നമുക്ക് വിളിച്ചിട്ടുണ്ട്, നമ്മളെ ക്ഷണിച്ചിട്ടുണ്ട് എന്നൊക്കെ. എന്തായാലും അവിടേക്ക് ഈ ഒരു വെയിൽ വെച്ചിട്ട് ഏകദേശം 12 മണിക്ക് ഇക്കണം കേട്ടോ. നല്ല വെയിലാണ്, നല്ല കൊടും വെയിലാണ്. നിങ്ങൾക്ക് ഈ ഒരു ചുറ്റുപാടുള്ള ഒരു മരം കാണുന്നില്ല കേട്ടോ. അത്രത്തോളം ശോകം പിടിച്ചുള്ളൊരു റോഡാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്തായാലും നമ്മൾക്ക് ഈ ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് വേണം ഒന്ന് വിശ്രമിക്കാൻ. ജസ്റ്റ് ഇക്കാക്ക് വിളിച്ചു പറഞ്ഞതിന് ശേഷം രാത്രിക്കത്ത് ആ ഫുഡും കാര്യങ്ങളൊക്കെ മാറ്റാം എന്ന് വിചാരിക്കട്ടോ. എന്തായാലും അവിടേക്ക് എത്താൻ പറ്റില്ല, നമ്മളെ സൈക്കിളുമേലേ. എന്തായാലും നമുക്ക് കരുതിയ ആ ഒരു തിരത്തിലൊന്നും ഓടി എത്താൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം വെച്ചാൽ ഒരുപാട് ആൾക്കാർ നമുക്ക് സമയം വെച്ച് ഇങ്ങനെ ഓടുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ കാണാൻ വരും, സംസാരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് എത്താൻ പറ്റാത്തത് കേട്ടോ. എന്തായാലും നമുക്ക് ഇവിടുന്ന് ഫുഡ് കഴിക്കട്ടെ. ഉച്ചക്കത്തി രാവിലെക്കത്തി ഫുഡ് ഒന്നിച്ചെടുക്കാം. പൊറോട്ട ഇങ്ങനെ ആ ഒരു ചൂടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ആ ഒരു ചൂട്ട കല്ലുമ്മക്കാനം അടിച്ചപൊളിച്ചായിട്ട് ചുട്ടെടുക്കുന്ന ഒരു കാഴ്ച. ബിരിയാണി അതുപോലെ എല്ലാ സംഭവവും കാര്യങ്ങളൊക്കെ ഉണ്ട്, പൊരിക്കടികളും കാര്യങ്ങളൊക്കെ നല്ലത്. എന്തായാലും ഞങ്ങൾ നെയ്സായിട്ട് ഇവിടെ എവിടെയെങ്കിലും ഇരുന്ന് കഴിക്കട്ടെ. എന്താ ഉള്ളത് കഴിക്കാന്? പൊറോട്ട. ആ പിന്നെ പുട്ടോ. ഉച്ചക്കത്തുള്ള ഭക്ഷണമായോ? നെയ്ച്ചോറ്. നെയ്ച്ചോറും ബീഫും നല്ല കോമ്പിനേഷൻ. ആ ഓക്കെ 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 ഓക്കെ. എടാ പൊറോട്ട ഒന്നല്ലേ? പൊറോട്ട ഞങ്ങളോ, ഞങ്ങൾ പെരിന്തൽമണ്ണ. ആ ഇനി പോവാ. മലപ്പുറക്കാര ഇനി നേരെ പോവാ കർണാടക. അയ്യോ കർണാടക കാശ്മീർ പോവാ. അതിലൊക്കെ പോവും ഞങ്ങള്. എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞാണ്? എന്റെ അഭിപ്രായം നല്ല അഭിപ്രായം. ചുറ്റി കറങ്ങി കഴിഞ്ഞാല് നിങ്ങൾക്ക് പ്രോത്സാഹനം കിട്ടും. എവിടെ പോയാലും വണ്ണം വെച്ച് കഴിഞ്ഞാലും ഒരു 10-50 വയസ്സായി കഴിഞ്ഞാലും നിങ്ങൾക്ക്
നാട്ടിനല്ലൊരു അഭിമാനത്തിന് പേരെടുക്കാം. ഇപ്പോഴുള്ള ചെറുപ്പക്കാർ ഇപ്പം വെള്ളം അടിച്ച് ചുറ്റിക്കറങ്ങി നടക്കുന്നതല്ല. ഈ പ്രായത്തിൽ നിങ്ങൾ ലോകം മുഴുവൻ ചുറ്റിക്കഴിഞ്ഞാല് നിങ്ങൾക്ക് നല്ല ആരോഗ്യമുണ്ട്. അടുക്കളയിലെ കിട്ടില്ല നല്ല ഉഷാറായിട്ട് പോട്ടെ. ഇതാ ഉഷാറായിട്ട് പോയി കേട്ടോ, നമുക്ക് പോകാൻ പറ്റൂല, നമുക്ക് 10-60 വയസ്സായത മുരിമുരിമുരിയായ പൊറോട്ടി, നല്ലൊരു ബീഫ്. ആ ടോവിനോ തോമസ് പറഞ്ഞ മാതിരി ഇതിൽ നിന്നൊരു കഷ്ണം ഇങ്ങനെ എടുത്തിട്ട് ഇതിൽ നിന്നൊരു പിച്ചും കൂടെ കീറി വലിച്ചെടുത്തിട്ട് ആണ് കഴിച്ചാ എൻ്റെ പൊന്നോ. എൻ്റെ മുടി എന്താ ഇങ്ങനെ നോക്കടാ. അപ്പോൾ ഇതിൽ നിന്ന് നൈസായിട്ട് കേൾക്കട്ടെ, ഒരു ബീഫും പറഞ്ഞു, ഞങ്ങൾ ഓരോ രണ്ട് പൊറോട്ടുകളും പറഞ്ഞു കേട്ടോ. ഇക്ക ഒരു ചായ ഇട്ടോ, ഒരു ചായ വേണേ. ആ സെറ്റ് രണ്ട് പേടില്ല. ഇവരെ കുറേ സംസാരിച്ചിട്ട് നമ്മളിങ്ങനെ ബീച്ച് പോയിക്കൊണ്ടിരിക്കണം വിശ്രമിക്കാൻ. അപ്പോൾ നിങ്ങളെ പോലെ ആൺകുട്ടിയായ മതി, ഞാൻ എന്നാൽ എനിക്കും പോകാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ സൈക്കിൾ ഓടിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വന്നാണ് ഇവിടെ വന്നാണ് നിങ്ങൾ കിട്ടിക്കണു. നിങ്ങളെ പേരൊന്നും പറഞ്ഞാണി, പേര്? എൻ്റെ പേര് ബബിത. നിങ്ങളത് ഓക്കെ. സൈക്കിൾ ഓടിക്കണോ? വേണോ? പോതില്ല? ആഗ്രഹം വെച്ചിട്ട് കയറില്ല, ചെയ്യണം അങ്ങനെ. അപ്പൊ യൂണിഫോം അല്ലെങ്കിൽ ഉഷാറാക്കിന്. ഓക്കെ, അപ്പൊ ഡ്യൂട്ടിയിലാട്ടോ. അപ്പൊ ബാഡ്ജും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഒരു മോശം. അതുകൊണ്ട് ഓക്കെ, താങ്ക് യു. ഇപ്പൊ നമ്മൾ അങ്ങനെ നേരെ മെയിൻ റോഡിൽ നിന്ന് പോക്കറ്റ് റോഡിലേക്ക് കയറിട്ടോ. അപ്പൊ പോക്കറ്റ് റോഡിലേക്ക് കയറിയ ഉടനെയാണ് ആ രണ്ട് ചേച്ചിമാരെ കണ്ടു കേട്ടോ. അങ്ങനെ ചേച്ചിമാരെ കണ്ടിട്ട് ഇങ്ങനെ കുറേ സംസാരിച്ച് അപ്പോഴാണ് ഇന്ന് വീഡിയോ പിടിച്ചിട്ടാലോ അത് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ബീച്ച് ഉണ്ടെന്ന് പറഞ്ഞു. ഈ ഒരു ചക്കം നമ്മൾ മുന്നിലുള്ള ആ ഒരു പോയിട്ടുണ്ട്. ഏതാ ബീച്ചിൻ്റെ പേര് അവനോട് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു കേട്ടോ. അവിടേക്കാണ് പോകുന്നത്. ജസ്റ്റ് ഒന്ന് വിശ്രമിക്കണം. ഇപ്പോൾ ഏകദേശം നല്ല വെയിലാണ്, കട്ട വെയിലാണ്. അപ്പോൾ എന്തായാലും നമുക്ക് താങ്ങൂല. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ കുറച്ചൊന്ന് വിശ്രമിക്കുക. ഏകദേശം ഒരു 3-4 മണിയാകുമ്പോൾ നമുക്ക് ഇറങ്ങാം. വ്ലോഗ് ചെയ്തോണ്ടിരിക്കണേ. അങ്ങനെ ഏകദേശം ആ ബീച്ച് സൈഡൊക്കെ എത്തിട്ടോ. കാരണം മനസ്സിലാക്കിയത് നല്ല മണലും കാര്യങ്ങളൊക്കെ റോഡ് സൈഡിൻ്റെ ഒരു ഭാഗത്ത് കാണുന്നുണ്ട്. കണ്ടല്ലേ ബീച്ച്? അവിടെ ബീച്ച്, അവിടെ ബീച്ച് എത്താനായോ? ആ ഓക്കെ ഓക്കെ, താങ്ക് യു. ആ ബീച്ച് പൊളി ബീച്ചാണല്ലോ എൻ്റെ കുഞ്ഞു. അവിടെ കാണുന്നുണ്ട് കേട്ടോ സെറ്റ്. എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം. വേറെ ലെവല്, നല്ല തെങ്ങും തോപ്പും. ആ ഇഷ്ടമാതിരി കടകളുണ്ട് കേട്ടോ അവിടെ ഒരു ഭാഗത്ത്. റൈഡിങ് ബീച്ചാണെന്ന് തോന്നുന്നുണ്ട് ഇത്. നിലവിൽ കണ്ണൂർ എത്താനായല്ലോ. കണ്ണൂരാണ് ഏറ്റവും കൂടുതൽ ബീച്ചുകളും ബീച്ച് ഏറ്റവും കൂടുതൽ നിറച്ച റൈഡിങ് ബീച്ച്. ഏറ്റവും ഏഷ്യയിൽ തന്നെ രണ്ടാമതോ ഒന്നാമതോ ഒന്നാമതാന്ന് തോന്നുന്നു റൈഡിങ് ബീച്ചൊക്കെ ഉള്ളത് ഇവിടെ. ഒട്ടനവധി കടകളും കാര്യങ്ങളൊക്കെ കേട്ടോ. വേറെ തന്നെ ലെവൽ, തെങ്ങും തോപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ്. അവിടെ ഫുഡ് ട്രക്ക് കടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെയുണ്ട് പൊളി? പൊളി മച്ചാനെ പൊളി. ഞാൻ ഈ ബീച്ച് കാതിയിട്ടോ. കുറേ ബീച്ച് ഉണ്ടായതുകൊണ്ട് കുറേ ഒട്ടനവധി ബീച്ചിൽ നമ്മൾ ആ കേരള യാത്രയിൽ പോയിട്ടുണ്ട്. എന്നാലും വാർത്തന്നെ ലെവൽ. ആ കോവളത്തിൻ്റെ അതേമാതിരി ലുക്ക്, അത് ഇങ്ങനെ വളഞ്ഞു വെക്കണമൊക്കെ. ആ തെങ്ങ് വേറെ തന്നെ പോയി കേട്ടോ. സെറ്റ് 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 പൊളി. ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ജസ്റ്റ് ഇങ്ങനെ വിശ്രമിക്കട്ടെ കേട്ടോ. ഏ അപ്പം വ്ലോഗിലാണ് എടാ ഈ ബീച്ചിൻ്റെ പേരൊന്ന് പറഞ്ഞാ. കോടിയോ? തിക്കോടി. ആ അങ്ങനെ പറയാം, തിക്കോടി ഡ്രൈവിംഗ് ബീച്ചാട്ടോ ഇത്. ഹാ വേറെ ലെവല്. എന്തായാലും അന്തരീക്ഷങ്ങളും വൈബും നമുക്ക് ഈ ഒരു ഈവനിങ്ങിൽ ഈ ഒരു വൈബ് ഈ ഒരു ബീച്ചിൻ്റെ ഏതാവധി നല്ല രീതിക്ക് ആ ഒരു ക്ലൈമറ്റും എന്തായാലും ആ ഒരു വൈബൊക്കെ നമുക്ക് കാണാം. ചിലപ്പോൾ ഏകദേശം നമുക്ക് പറയാം അധികം എന്താ വെച്ചാൽ ഈ ഒരു ഈവനിങ്ങിലായിരിക്കും ഈ ഒരു കടകളും ഈ ഒരു ഷോപ്പുകളൊക്കെ ഓപ്പൺ ആവുക കേട്ടോ. എന്തായാലും 2-3 ഷോപ്പുകളും ആ ഹോട്ടലൊക്കെ എന്താ വെച്ചാൽ നിലവിലിപ്പോൾ ഓപ്പണിലാണുള്ളത്. ഇനി ചിലപ്പോൾ ഇതൊക്കെ ഒരു ഈവനിങ്ങിൽ തുറക്കാൻ സാധ്യതയുണ്ട്. ഇപ്പം ഇതൊക്കെ അടച്ച് കേട്ടോ. ഇവിടെ രണ്ട് കടകളൊക്കെ ഉണ്ട് വെള്ളത്തിനും അതിനൊക്കെ ആയിട്ട്. പിന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ എന്താ വെച്ചാൽ ചില്ലാക്കാനും വൈബാക്കാനൊക്കെ
പൊണ്ടാട്ടിമാരോടൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും പൊളി പറവൈപ്പ് സെറ്റ്. നമ്മുടെ സൈക്കിളൊക്കെ ആ ഒരു ബീച്ചിൽ ആ ഒരു അന്തരീക്ഷത്തിൽ കടന്ന് തുള്ളുന്നു ഗൈസ്. ആ കൊടി ഇങ്ങനെ ആ കാറ്റ് കൊണ്ടൊക്കെ ഇങ്ങനെ പാറുന്നു. വേറെ തന്നെ ലെവല്. ഓന് എന്താ വെച്ചാൽ വ്ളോഗ് എടുക്കാട്ടോ, അതാണ് ഓനെ കിട്ടാത്തത്. ഓനക്കും ചാനൽ ഉണ്ടായതുകൊണ്ട് ഞാൻ അവിടെ ഇങ്ങനെ വെയിലത്ത് കടന്നിട്ട് ഫോണും പിടിച്ച് ചില്ലാക്കിക്കൊണ്ടിരിക്കുകയാണ്, പൊളിച്ചടക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തോട്ട് പോണോക്കാ? അതാ പോണം, അതാ പോണം, അതാ പോണം. പത്ര റിപ്പോർട്ടറാട്ടോ ഈ ഡ്രൈവ് ചെയ്യണ മാതൃഭൂമി അപ്പുറത്ത് മനോരമ അവരാട്ടോ. നമ്മളെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വാങ്ങി പോയിട്ടുണ്ട്. എന്തായാലും അവർ നമ്പറും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കുറേ ചോദിച്ചായിരുന്നു. അവസാനമല്ല പറഞ്ഞപോലെ കുറേ ചോദിച്ചായിരുന്നില്ല. മുണ്ടു ഷർട്ടൊക്കെ ഇട്ടെന്ന് നമുക്ക് മനസ്സിലാവും ഇത് റിപ്പോർട്ടറാണ് ആണോ. പിന്നെ നിങ്ങളവിടെ സ്ഥലം പറഞ്ഞേ? നാദ നാദാപുരം. എല്ലാ പാട്ട് പാടിയില്ല. അപ്പോൾ റിപ്പോർട്ടറാണ് വന്ന്. അവർ എന്താ വെച്ചാൽ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഫോട്ടോ ഈ ഫ്ലാഗൊക്കെ മാറുന്ന ഒരു ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്ത് പോയിട്ടുണ്ട്. എല്ലാ ഡീറ്റെയിൽസും എന്തായാലും പത്രത്തിൽ വരും തോന്നുന്നുണ്ട്. എന്തേലൊക്കെ എവിടെയെങ്കിലൊക്കെ വരട്ടെ, പക്ഷേ നമ്മൾ കാണാം. ആ സെൽഫിയോ ആൾക്കാരോ? അപ്പം വന്ന് നേരെ കടപ്പുറത്ത് നിന്ന് ആ ഒരു ബീച്ചിൽ നിന്ന് ഒരു സംഭവം ഉണ്ട് കേട്ടോ. കുറേ ആൾക്കാരെ പരിചയപ്പെട്ടു. ഭയങ്കര അധികം അല്ലേ, എത്ര ഉണ്ടായിരുന്നു? ഏകദേശം 10-15 ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഫോട്ടോ ഷൂട്ടും കാര്യങ്ങളൊക്കെ വന്നാണ്. അതിലൊരാൾ നമ്മളെ വീട്ടിൽ കൊടുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കി തന്ന്. ഫുഡൊക്കെ കഴിച്ചിട്ട് റൂമിലിങ്ങനെ വിശ്രമിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. മാത്രമല്ല നമ്മളെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞങ്ങളെ രണ്ടുപേരുടെയും ഡ്രസ്സും കാര്യങ്ങളൊക്കെ അലക്കിയിട്ട് ഉണക്കാൻ വെച്ചിരിക്കണം പോലെ. ഇവിടെ അവിടുത്തെ മക്കളാട്ടോ, പറടാ പേര് പറടാ. ആ ഓൻ്റെ അപ്പേട്ടോ നമ്മളെ കൂട്ടിക്കൊടുന്ന്. അൻ്റെ പേര് അതാ കൊണ്ടാട്ടി. പാത്തി പാത്തിമ പാത്തിമ ഇവിടെ വാ, ഇവിടെ വാ കുട്ടി, ഇവിടെ വാ, ഇവിടെ വാ, ഇവിടെ കേട്ടോ. പാത്തുമ്മ പാത്തുമ്മ ഉണ്ട് ഇവിടെ. അപ്പോൾ നൈസായിട്ട് നമ്മളിങ്ങനെ വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ബീച്ചിലാണ് നമ്മളെ സൈക്കിളും കാര്യങ്ങളൊക്കെ ഉള്ളത്. സൈക്കിൾ അവിടെ നോക്കാൻ ഒരാളെ നിർത്തിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അവിടെ ഫോട്ടോഷൂട്ടിൻ്റെ ഭാഗമായിട്ട് സേവ് ചെയ്ത ഡേറ്റോ അങ്ങനെ എന്തിനൊക്കെ ഷൂട്ട് ചെയ്യാൻ വന്നിട്ടാണ് ഫോട്ടോ. അപ്പോൾ ആയതിൻ്റെ ഭാഗമായിട്ട് ഓൾക്ക് ആ സൈക്കിൾ വന്നിട്ട് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും നമ്മളെ മാതൃഭൂമിൻ്റെ മലയാള മനോരമിൻ്റെ റിപ്പോർട്ടറൊക്കെ നമ്മളെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചെക്കൗട്ട് ചെയ്യാൻ വന്നിരുന്നു. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ ചോദിച്ച് നമ്മളെ നമ്പറും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമ്മളിങ്ങനെ വിശ്രമിച്ചുകൊണ്ടിരിക്കണം. എന്തായാലും നമ്മൾ നൈസായിട്ട് ഇവിടെ ആ ഒരു അലക്കിയ ആ ഒരു തുണിയൊക്കെ ഉണങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് തെറിക്കും, നേരെ സൈക്കിളിലെ ഭാഗത്തേക്ക് പോകും, ബീച്ചിൻ്റെ സൈഡിലേക്ക് പോകും കേട്ടോ. ഇവന് കോൽക്കളിയിലൊക്കെ മെയിനാട്ടോ, അപ്പം വേറെ ലെവലാണ്. കളരി കളരി പഠിക്കാൻ പോകുന്നില്ല ജി. പിന്നെ ഇപ്പൊ കുറെ പഠിക്കലെടുത്തിട്ട് സൂചിക്കിരിക്കും. മാത്രല്ല ഇപ്പൊ കണ്ടോ എന്തൊക്കെയാ മാല കെട്ടെന്നിരിക്കും കേട്ടോ. എനിക്ക് രണ്ട് മാല കെട്ടെന്നിരിക്കും. ചെക്കൻ പൊളിയാണ്. എന്തായാലും എല്ലാവരും ഉണ്ട് ഇവിടെ. ഇവരെ പിന്നെ എന്താ വെച്ചാൽ 5 മക്കളുണ്ട് മൂപ്പരക്ക്. ഞാൻ മൂപ്പരെ കാണിച്ചാൽ കേട്ടോ, ഞാൻ പരിചയപ്പെടുത്തിയിട്ടില്ല. 5 മക്കളല്ലേ ഇവര്? 3 മക്കളാ? 5 മക്കളെന്നല്ലേ പറഞ്ഞേ? പെങ്ങള മക്കൾ അങ്ങനെ. ആ 3 മക്കളാണ് ഇവരുള്ളത്. ആരൊക്കെയാണ്? ഷിബിലി അന്റെ ആയിക്കാരെ കണ്ടിയാ. ഓക്കെ 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 ഓക്കെ. നേരത്തെ ഡ്രസ് ഉണ്ടല്ലേ, ഞാൻ നേരത്തെ ആ റൂമിൽ നിന്നൊക്കെ സംസാരിച്ചത്. പെട്ടെന്ന് കോസ്റ്റ്യൂമൊക്കെ ഒരു ചേഞ്ച് വന്ന പോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. ഒന്നും അല്ല കേട്ടോ, അതൊക്കെ തിരുമ്പിയതും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പത് ഉണങ്ങി കിട്ടിക്കും കേട്ടോ. ഇത് നമ്മളന്ന് എന്താ വെച്ചാല് എറണാകുളത്ത് നിന്ന് വാങ്ങിയ ഡ്രസ്സാണ്. അപ്പൊ അത് സ്വിമ്മിംഗ് പൂളിലൊക്കെ കുളിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഉണങ്ങണ ആ ഒരു ക്വാളിറ്റിയുള്ള നൈസ് തുണി കേട്ടോ. അപ്പൊ പെട്ടെന്ന് ഉണങ്ങിയിട്ടുണ്ട്. എന്തായാലും നൈസായിട്ട് നമ്മൾ ഇവിടുന്ന് മാറ്റിയിട്ട് ഈ ഡ്രസ്സ് ഒക്കെ വലുതാട്ടോ. ഇവിടുത്തെ ഒന്നാണ്. എന്തായാലും ചെക്കൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നൈസായിട്ട് നമ്മള് പോട്ടെ കേട്ടോ. പെണ്ണ് ഭയങ്കര പാട്ടിലട്ടോ, പാട്ടൊക്കെ പഠിക്കുക, ഡാൻസൊക്കെ പൊളിയാണ്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഫ്ലൂട്ടുകളൊക്കെ കോപ്പിറൈറ്റ് അടിക്കാത്ത രൂപത്തിലുള്ള ഒരു ഇതൊക്കെ കാണിച്ചു തരാം. എന്തായാലും ഓളെ ആടുംകുട്ടിയൊക്കെ ചത്തു എന്നൊക്കെ പറഞ്ഞു, ഭയങ്കര വിഷമം അല്ലേ. അനക്കൊരു ആടുംകുട്ടി ഉണ്ടായില്ലേ? 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 അവള് മിണ്ടില്ല. കണ്ടൊക്കെ നമ്മള് എന്താ ഓരോ ഡ്രസ്സുകളൊക്കെ കൊടുന്നേരായിട്ട് ചെക്കന്മാർ ഭയങ്കര സജീവമാണ്. ഓനിക്കിപ്പോ യാത്ര പോരണം. ഓനിക്ക് ആഷു ഉസ്മാനെ കാണണം. ആഷു ഉസ്മാനെ കണ്ടെനിക്ക് എന്നാ പറയാം. ആഷു ഉസ്മാന് ഭയങ്കര ഇഷ്ടമാണ് ആണോ? ആ പെരുന്നാൾ വണ്ടിക്ക് വന്നിരുന്നു ഞാൻ കണ്ടിരുന്നു നേരിട്ട്.
ആഷിഖുസ്മാന്റെ ഷോട്ട് ഇങ്ങനെ എന്താ വെച്ചാൽ പോസ്റ്റിക്ക് ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് കയറുന്നു എനിക്ക് കാണണം, നേരിട്ട് കാണണം എന്നൊക്കെ പറഞ്ഞു. ആഷിഖുസ്മാൻ ആ വെറും ആഷിഖുസ്മാൻ അവൻ നെയ്മർ കണ്ടല്ലേ, നെയ്മർ ഒക്കെ മഞ്ഞ ഫുള്ള് മഞ്ഞ കളറും നീലി ഒക്കെ സെറ്റാട്ടോ അവന്, ഭയങ്കര എന്താ വെച്ചാൽ കോൽക്കളി അങ്ങനെ എല്ലാ സെറ്റപ്പും ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ ഇവിടെ നിന്ന് നൈസായിട്ട് നമ്മൾ ഇറങ്ങട്ടെ, ഇറങ്ങിയിട്ട് ആ ഒരു സൈക്കിളിൻ്റെ ഭാഗത്തേക്ക് ആ ഒരു ബീച്ചിൻ്റെ സൈഡിലേക്ക് പോകണം. എന്നിട്ട് നമ്മൾ എവിടുക്കടാ പോകണേ, ഏതാണ് സ്ഥലം സ്പോട്ടിൽ നിന്ന്? വടകര, വടകര ഭാഗത്തേക്ക് പോകണം കേട്ടോ. ഇന്നലെ കാണാം, പിന്നെ ടെൻറ്റ് സെറ്റാക്കുന്നത് ഈ ഒരു വീട്ടിൽ ഉൾപ്പെടുത്താം. ആ ബീച്ച്, അവിടെ ബീച്ചുണ്ടോ? കാപ്പാട് ബീച്ച് അവിടെ അല്ലല്ലോ, അത് നമ്മളെ ഡ്രസ്സൊക്കെ അലക്കി തന്നത് ഉമ്മേട്ടോ. ഫുള്ള് സജീവമാണ്, ഫുള്ള് സെറ്റപ്പ് ചെയ്യുന്നു, ഭയങ്കര ഫുഡ്, ഭയങ്കര എന്താ പറയാ നമ്മളെ മലപ്പുറത്തിന്റെ സ്നേഹം പോലെ തന്നെയാണ് ഏകദേശം കണ്ണൂർ ഈ ഭാഗത്തേക്ക് കേട്ടോ. എന്തായാലും സെറ്റാണ്, നേരിട്ട് പോട്ടെട്ടോ. കൂടുതൽ നമ്മൾ ഈ ഒരു വീഡിയോ നല്ല ലെങ്ത് വന്നിട്ടുണ്ട് എന്നറിയാ, എന്തായാലും ക്ഷമിക്ക, സ്നേഹം കൊണ്ട് പറയണ കേട്ടോ. എന്തായാലും ഫുള്ള് സപ്പോർട്ട്. ബീച്ചിന്റെ പേരാണോ? ആ ബീച്ചിന്റെ പേര് ബംഗ്ലാവ് ബീച്ച്, ഐത്തല ബംഗ്ലാവ് എന്ന് അറിയൂ, പക്ഷെ അതല്ല വേറെ പേരില്ല. എവിടെ? അല്ല സെന്റ് പാർക്കോ എന്താ പേരുണ്ടായിരുന്നു. ആ ഇവിടെ ഒട്ടനവധി ബീച്ചുകളുണ്ടല്ലോ, എവിടെ പോയാലും. ആ സാൻഡ്വിച്ച്, സാൻഡ്വിച്ചോ? സാൻഡ്ബാഗ്, സാൻഡ്വിച്ചല്ലോ. അപ്പൊ ആ ബീച്ചിലൊക്കെ പോയിട്ട് എവിടെയൊക്കെ പോയിട്ട് ടെൻ്റ് എടുക്കണം കേട്ടോ. എന്തായാലും ആ ഒരു വീഡിയോ കൂടി കുറച്ചൊരു ഭാഗം കൂടി നമുക്ക് ഉൾപ്പെടുത്തിയിട്ട് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യും. നമ്മള് കടപ്പുറത്തെത്തി, മക്കള് ചെറിയ മക്കളൊക്കെ ഇങ്ങനെ എന്താ പറയാ നല്ല അടിപൊളിയായിട്ട് കളിയിലാട്ടോ. നമ്മള് പിന്നെ ഏത് ഭാഗത്ത് എന്നാലും ഫുട്ബോൾ കളി ഉണ്ടാല് മലപ്പുറത്തെ ഒരു വികാരം ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താ വെച്ചാൽ അതൊരു നമുക്കൊരു വികാരം, കളിച്ചാൻ അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് പന്തിട്ടാ, ഇങ്ങോട്ട് പന്തിട. ആ നൈസ് നൈസ് നൈസ്, പന്ത് പന്തെടുക്കണോ? ആഷിഖുസ്മാന് അജക്കനെ മൂട്ടിൽ കൊണ്ടുപോയി, അജക്കനെ മൂട്ടിൽ കൊണ്ടു അവിടെ കളിച്ചെന്റെ മൂട്ടി കടിച്ചേട്ടോ. അവിടെ ഒട്ടനവധി ചെക്കന്മാരെ കണ്ടിട്ടോ, എന്റെ കൂട്ടുകാരാ, എന്റെ കൂട്ടുകാരല്ലേ, ആരൊക്കെ എത്ര, എല്ലാരും എന്റെ കൂട്ടുകാരാ ആണോ? അല്ല പിന്നെ വ്യത്യസ്തമായൊരു വൈബ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കണ കേസ. ഇക്കാക്ക അവിടെ? ആ ഇക്കാക്ക, ഇക്കാക്കനെ നേരെ നമ്മൾ പരിചയപ്പെട്ടിരുന്നു, അവരെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. അവരെ വീട്ടിൽ നിന്നപ്പോൾ നമ്മൾ പോരുന്നത്, നമ്മളെ സൈക്കിള് നേരെ ആ ഒരു ഷെഡിലാണ് വെച്ചിട്ടുള്ളത്, കാണുന്നുണ്ടോ ആ ഷെഡിൽ കേട്ടോ. ചെക്കന്മാരെ കളിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മൾ ജസ്റ്റ് നമ്മളെ സൈക്കിളിൻ്റെ ആ ഭാഗത്തേക്ക് പോകുന്നു. ഇവിടെ എന്താ വെച്ചാൽ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ നല്ലൊരു ഡ്രൈവിംഗ് ബീച്ച് കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. അപ്പോൾ ഈവനിങ്ങത്തെ ഒരു വൈബാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഓക്കെ സെറ്റല്ലേ, എക്സ്പ്ലോറിയ മല്ലു സെർച്ച് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇല്ലടാ ഇങ്ങക്ക് എന്തൊരു പവർ ഇല്ലാത്ത, സെർച്ച് ചെയ്യൂലേ. ആ എന്തു ആടേ. ഓക്കെ, ബീച്ചിൽ നിന്ന് വെറുതെ പറഞ്ഞതല്ല, ഇതുകൂടെ കാറൊക്കെ ഓടിച്ചു പോരുന്നു. അവിടെ കണ്ട വേറെ കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് ജസ്റ്റ് നമുക്ക് കാണിച്ചു കേട്ടോ. സൈക്കിളൊക്കെ ഇറക്കിട്ട് ഈ ഒരു ഭാഗത്തിലൂടെ നമുക്ക് ഓടിച്ചിട്ട് പോകട്ടെ. ഒറ്റ ഏകദേശം നല്ലൊരു കിലോമീറ്റർ ഒക്കെ ഓടിക്കാന്നുള്ളത് തന്നെ കേട്ടോ. അടിപൊളി സൈക്കിൾ ഓടിച്ചു, സൈക്കിൾ ഓടിച്ചു. ഒരാൾ ഓടിച്ചിട്ട് ഒരാൾ ഓടിക്കാട്ടോ. അയിലേ നോക്കേ, ഡാട്ടാ അതിൽ കൊടി വെച്ച സൈക്കിള്. ആ ഓക്കെ ഓട്ടെ, ചെക്കന്മാർ സൈക്കിൾ ഓടിക്കട്ടെ, കൊടുക്കട്ടെ. ചെക്കന്മാർ സൈക്കിൾ കൊണ്ട് ഇറങ്ങിയിട്ടോ, ഒന്ന് ഓടിച്ചു നോക്കട്ടെ. ഒരു എന്താണ് അഭിപ്രായം? കണ്ടോ വണ്ടിയൊക്കെ പോകുന്നുണ്ടോ? ഹെൽമെറ്റൊക്കെ വെച്ച് ചെക്ക സെറ്റായി, സെറ്റായില്ലേ, പൊളിയല്ലേ. ഓടിച്ചു നോക്കേ, നമ്മളെ ബ്ലാഗ് പറഞ്ഞു നോക്കാം, നമ്മുടെ സൈക്കിൾ കേട്ടോ. ആ വെല്ലങ്ങനെ ഓടിച്ചിട്ടോ, സെറ്റാക്ക്. അണക്കോടിച്ചണോ? അണക്കോടിച്ചാ വയ്ക്കോ, അത്ര വലിയ സൈക്കിളോ? ഓടിച്ചു നോക്ക് കേട്ടോ, ഓടിച്ചു നോക്ക്. എങ്ങനെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂല, അഡ്ജസ്റ്റ് ചെയ്തേ കൊടുക്കും പിന്നെ. ഓട്ടെ അതിപ്പോ ജസ്റ്റ് ഇങ്ങനെ പോയോക്ക് വെല്ലെ. ആ പോണോ, ആ പോണു കാലത്തുല പടച്ചോര, എച്ചന്റെ കാലത്തുല സീറ്റ് വീരുന്ന അയിമതാ ഓടിച്ചു പോണു. ഓട്ടെ അങ്ങനെ ബീച്ച് സൈഡിന്റെ ആ ഒരു ഭാഗത്തു നിന്നൊക്കെ നമ്മള് പോകുന്നുട്ടോ. ഇപ്പോൾ രണ്ട് ചെക്കന്മാരെ കിട്ടിക്കണ്, ആദ്യം ഇവനെ പരിചയപ്പെട്ടു, മുത്തൻ്റെ പേര് പറ മുഹമ്മദ്. ആ ഇവന് +2 പഠിക്കുന്നത്, +2 പഠിക്കുന്നത്. വേറെ വെച്ചാൽ കുറേ ഡീറ്റെയിൽസ്, അപ്പോൾ എന്താ ചോദിക്കുക, പിന്നെ അങ്ങനെ നമ്മളോട് ഇങ്ങനെ ചോദിക്കന്നെ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നൊക്കെ ചോദിച്ച്. അപ്പോൾ ഈ ഒരു 3 ദിവസമായിട്ട്
നിങ്ങളെ അനുഭവം എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ചപ്പോൾ അനക്ക് യാത്രക്ക് പൂതിണ്ടെന്ന് വെച്ചു. ആ പൂതിണ്ട്. അപ്പോൾ പ്ലസ് ടു പഠിക്കുകയാണ്, പരീക്ഷ കഴിഞ്ഞാൽ ഉടനടി ഒന്ന് ഇറങ്ങിട്ടോ, എല്ലാ സപ്പോർട്ടും കൊടുക്കുക, ഇൻസ്റ്റയിലൊക്കെ ഞാൻ മെൻഷൻ ചെയ്യാം. പിന്നെ പരിചയപ്പെട്ടു, ലഡാക്കൊക്കെ അടിച്ചു വന്നു കേട്ടോ ചെക്കം. ഇപ്പോൾ കാശ്മീരൊക്കെ 3 മാസം കൊണ്ട് സൈക്കിളിൽ നിന്ന് അവരുടെ സൈക്കിളെ കാണിച്ചാൽ ജസ്റ്റ് ഇപ്പോൾ അവിടുന്ന് കയറ്റി വിട്ടിട്ട് ട്രെയിനും സൈക്കിൾ കേട്ടോ. ഈ സൈക്കിളൊക്കെ പൊടിപടലൊക്കെ പിടിച്ച് ആകെ സെറ്റായി ഇങ്ങനെ കിടക്കുകയാണ് കണ്ടോ. ഇപ്പോൾ എന്താ വെച്ചാൽ അവിടുന്ന് കയറ്റി വിട്ടിട്ട് ട്രെയിനു വഴി കയറ്റി വിട്ടിട്ട് ഇപ്പോൾ അവന് ഏതോ ഒരു ഭാഗത്തു നിന്ന് കണ്ണൂരെന്ന് പറയണേ ഏതൊരു ഭാഗത്തു നിന്ന് വന്ന് എടുത്തു കൊണ്ടുപോകുകയാണ്. അവൻ്റെ നാട്ടിൽ 90 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തേക്ക് വന്നത് നമ്മൾ ഇപ്പോൾ ഈ ഒരു ഷോപ്പിൽ നിന്ന് ടീ അടിക്കാനാണ്. ജസ്റ്റ് ഇവനെ പരിചയപ്പെട്ടില്ല, ഇവൻ്റെ വീട്ടിലായിരിക്കും ഇന്ന് നമ്മൾ സ്റ്റേ ഒക്കെ സെറ്റപ്പാക്കി തരും എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ടീ അടിക്കുക, പിന്നെ ബാക്കി ഇതിൻ്റെ ബാക്കി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റേ ചെയ്ത ആ ഒരു എനിക്ക് സെറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ട് നാളത്തെ വീഡിയോ അവിടുന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വീഡിയോ എവിടെ വെച്ചോ അവസാനിപ്പിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് രൂപത്തിലായിരിക്കും കേട്ടോ. അപ്പോൾ കാണാം, ബൈ. ഭയങ്കര ടയേർഡ് ആയിക്കണം, ഒരുപാട് ദീർഘം ആയിക്കണം, നല്ല ലെങ്ത്തും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. എന്തായാലും നാളെ കാണാം. Bye. 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 Bye.